ഹിന്ദുവിന് വോട്ട് ബാങ്ക് ഇല്ല എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഞാൻ കുറേയധികം ചിന്തിച്ച് നോക്കിയപ്പോൾ ക്രിസ്ത്യാനിയുടെ വോട്ട് ബാങ്കിനേക്കാളും മുസ്ലിമിൻ്റെ വോട്ട് ബാങ്കിനേക്കാളും പവർഫുള്ളായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് ഹിന്ദുവിനുണ്ട്. ക്രിസ്ത്യാനികളുടെ വോട്ട് ബാങ്ക് അച്ഛന്മാർ പറയുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. മുസ്ലിങ്ങളുടെ വോട്ട് ബാങ്ക് അവരുടെ മുകളിലുള്ളവർ പറയുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഹിന്ദുക്കളുടെ വോട്ട് ബാങ്ക് മുകളിലുള്ളവർ പറയുന്നതനുസരിച്ചിട്ട് മാറുന്നതല്ല. അത് ഒരിക്കലും വോട്ട് ബാങ്ക് ആണെങ്കിൽ അത് വോട്ട് ബാങ്ക് തന്നെയാണ്. ഒരു പക്ഷേ ആ വോട്ട് ബാങ്കിൻ്റെ ഒരു പവർഫുൾ ഇമ്പാക്റ്റ് ഈ കഴിഞ്ഞ ഇലക്ഷൻ ഉണ്ടായിരുന്നു. ജയ് ശ്രീരാം എന്ന് വിളിച്ച് മാത്രമാണ് ബംഗാളിലെ അതിശക്തമായ രീതിയിൽ ഇത്രയും സീറ്റുകൾ കിട്ടിയത്. ഒരു സന്യാസി ഉത്തർപ്രദേശിൽ ഭരിച്ച് അതിഗംഭീരമായിട്ട് കലക്കിയത് കൊണ്ട് തന്നെയാണ് അവിടെയും ബീഹാറിലും ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലുമൊക്കെ വളരെ ഗംഭീരമായ രീതിയിൽ ഗുജറാത്തിൽ ഉൾപ്പെടെ ഇത്രയും വോട്ട് കിട്ടിയത്. ഒരു ഹിന്ദു സ്പിരിറ്റ് അതങ്ങ് ശക്തമായിട്ട് വന്നപ്പോൾ പിന്നെ കേദാർനാഥിലേക്കും ബദ്രിനാഥിലേക്കും അതുപോലെയുള്ള ക്ഷേത്രങ്ങളിലേക്കൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിലും പ്രധാനമന്ത്രി എന്ന രീതിയിലും വ്യക്തി എന്നുള്ള രീതിയിലും ഓരോ സ്ഥലത്തേക്കും പോയതും പ്രാർത്ഥിച്ചതും ധ്യാനിച്ചതുമെല്ലാം ഹിന്ദുവിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ കേരളത്തിലെ ശബരിമല ഹിന്ദുവിൻ്റെ കാര്യമാണ്. അസാധാരണമായ വിധത്തിലൊക്കെ വോട്ടിൽ മാറ്റമുണ്ടായത്, ആറ്റിങ്ങലൊക്കെ മൂന്നിരട്ടി വോട്ടുണ്ടായി. ശരിക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ബി ജെ പിയുടെ അസാധാരണമായ വളർച്ചയിൽ ഷോക്കടിച്ചതായിട്ടൊരു കമൻ്റ് പറയുകയുണ്ടായി. മാത്രമല്ല പിന്നീട് ധാർഷ്ട്യത്തിൻ്റെ പേരിൽ അംഗീകരിച്ചില്ലെങ്കിലും അംഗീകരിക്കുന്നവരെല്ലാം പറഞ്ഞു ശബരിമലയാണ് ഈ 19 സീറ്റ് നഷ്ടപ്പെടാൻ കാരണമായതെന്ന്. അത് ഹിന്ദുവിൻ്റെ വോട്ട് ബാങ്കാണ്. ഓർമ്മിക്കുക, 28% ക്രിസ്ത്യാനികളും അത്ര തന്നെ മുസ്ലിങ്ങളും ഉള്ള കേരളത്തിൽ ഈ രണ്ട് വിഭാഗത്തിലുള്ളവർ ഒരിക്കലും ഹിന്ദുവിന് വോട്ട് ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല, വളരെ വിരളമായിട്ട്. പിന്നെ ഹിന്ദുക്കള്, ബാക്കി 45% ഹിന്ദുക്കള്, അതിൽ വലിയൊരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാരും കുറെ കോൺഗ്രസ്സുകാരും മറ്റു പാർട്ടിയിലുള്ളവരുണ്ട്. അത് കഴിഞ്ഞുള്ള ഹിന്ദുക്കളാണ് ഹിന്ദുക്കളുടെ വോട്ട് ബാങ്കായിട്ട് നിൽക്കുന്നത്. ആ ഹിന്ദുക്കളുടെ വോട്ട് ബാങ്കാണ് ഒരു പാർട്ടിക്ക് അത് എക്കാലവും കേരളത്തിൽ കിട്ടുള്ളൂ. നേതാവ് പറയുന്നതനുസരിച്ച് LDFനും UDFനും മാറി കൊടുക്കില്ല അവര്. ഒരു വിഭാഗത്തിനെ പറയുള്ളൂ. അതുകൊണ്ട് ഹിന്ദുവിന് വോട്ട് ബാങ്ക് ഇല്ല എന്നല്ല അർത്ഥം. ഹിന്ദുവിൻ്റെ വോട്ട് ബാങ്ക് മറ്റ് രണ്ട് പാർട്ടിയുടെ ആടി ഒലയുന്ന വോട്ട് ബാങ്കിനേക്കാൾ പവർഫുള്ളാണ്. ആ പവർഫുള്ളായിട്ടുള്ള വോട്ട് ബാങ്കാണ് ഇന്ന് ഭാരതത്തിലെ രണ്ടാമത്തെ പ്രാവശ്യം ആ ഗവൺമെന്റിന് വരാൻ കാരണമായത്. ആ വോട്ട് ബാങ്കാണ് ത്രിപുരയിലെ അടിമുടി അവിടെ ഉള്ളതിനെ പറിച്ച് അറബിക്കടലിലല്ല, ബേ ഓഫ് ബംഗാളിലിട്ട് തിരിച്ചു കൊണ്ടുവന്നത്. അവിടെ എല്ലാം തിരിച്ചു വരുന്നുണ്ട്. മിസോറാമിലെ ക്രിസ്ത്യാനികളായിട്ട് കൺവേർട്ട് ചെയ്തവർ 14 മുനിസിപ്പാലിറ്റി മൊത്തമായിട്ട് ഒരു പഴയ സംസ്കാരത്തിലേക്ക് വരുന്നുണ്ട്. ആസാമിൽ നടന്നതും അതൊക്കെ തന്നെയാണ്, ബംഗാളിൽ നടക്കാൻ പോകുന്നതും നടന്നതും അതൊക്കെ തന്നെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിമുടി ഹൈന്ദവ ജനതയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് പ്രകടമാകാൻ തുടങ്ങിയിട്ടുണ്ട് കേരളത്തിലുൾപ്പെടെ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മുഖ്യ ഭരണാധികാരികളുടെ നിയോജക മണ്ഡലത്തിൽ പോലും ഒരു ഹിന്ദു വിശ്വാസിയാണെന്നുള്ള രീതിയിൽ ജയിച്ചത്. അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന സ്ഥലത്തായി ജയിച്ചതേ, പാർട്ടി തോറ്റതും. ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ട്, ഒരു വ്യത്യാസമേ ഉള്ളൂ. മറ്റു വോട്ട് ബാങ്കുകള് അവര് സമയവും സന്ദർഭവും അനുസരിച്ചിട്ട് അധികാരത്തിനും പൈസയ്ക്കും വേണ്ടിയിട്ട് മാറി മാറി വോട്ട് ചെയ്യാൻ പറയുന്ന രീതിയാണ്. ആ നേതാവിന്റെ അച്ഛന്റെ പാതിരിയുടെ മൗലവിയുടെ നിർദ്ദേശമനുസരിച്ച് ബോധമില്ലാത്ത അണികള് അവർ പറയുന്നത് ചെയ്യുന്നു എന്നൊരു വ്യത്യാസവും, ബോധമുള്ള അണികള് സ്ഥിരമായിട്ട് അവരുടെ വോട്ട് ബാങ്ക് ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതും, അത് ഇന്നല്ലെങ്കിൽ നാളെ സ്ഥിരമായിട്ട് വിജയിക്കുമെന്നുള്ളതും, മറ്റുള്ളവർ ഇങ്ങോട്ട് വരുമെന്നുള്ളതും ഉറപ്പാണ്. സൂര്യനെ ആകർഷിച്ച് നിർത്തുന്നത് ഗ്രഹങ്ങളല്ല,
മറിച്ച് സൂര്യൻ ഗ്രഹങ്ങളെയാണ് ആകർഷിച്ച് നിർത്തുന്നത്. ആ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള സൂര്യനെ പോലെ പ്രവർത്തിച്ചാൽ മറ്റുള്ളതെല്ലാം ചുറ്റും കറങ്ങുന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ഹിന്ദുവിന് വോട്ട് ബാങ്ക് ഉണ്ട്, അത് പ്രകടമായി. ഒരു കാര്യവും കൂടിയുണ്ട്, ആ വോട്ട് ബാങ്ക് തന്നെയാണ് കുറേ പേരെ ജയിപ്പിക്കരുത് എന്ന് തീരുമാനിച്ചവരെ ജയിപ്പിക്കാതിരുന്നതും. ജയിപ്പിക്കണമെന്ന് തീരുമാനിച്ചിരുന്നില്ല, പക്ഷെ ചിലരെ ജയിപ്പിക്കരുതെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ ജയിക്കാതിരിക്കാൻ കാരണവും ആ വോട്ട് ബാങ്ക് തന്നെയാണ്. അപ്പോൾ ജയിക്കുന്നത് ആരാണെന്നല്ല, തോൽക്കേണ്ടതാരാണ് എന്ന് തീരുമാനിച്ചത് 23-ാം തീയതിയിലുള്ള റിസൾട്ടിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും പാഠം പഠിക്കാതെ നമ്മളുടെ ഭരണാധികാരികളുടെ പോക്ക് കാണുമ്പോഴത്തേക്കും ഹന്തഭാഗ്യം ജനാനാം. പ്രണാമം, നമസ്കാരം.